കുറേ കാലത്തിന് ശേഷം ഈ മാസ് ഇതുപോലെ ഫൈറ്റ് അങ്ങനെയൊക്കെ അല്ലാതെ നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും പഴയ ലാലേട്ടനെ കാണാൻ പറ്റി എന്ന് മനസ്സിൽ തോന്നിയ ഒരു പടമാണ് ഹലോ. എച്ച് ഇ എൽ എൽ ഒ അല്ല, എച്ച് എ എൽ എൽ ഒ, ഹലോ. സോ ഒരു കോമഡി സ്റ്റൈലിലുള്ള ഒരു പടമാണ്, അതൊരു കോമഡി ക്രൈം ത്രില്ലർ അതാണ് പടം ശരിക്കും. സോ അതിന്റെ ആ പടം ഞങ്ങൾ വന്നിട്ട് ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുക, നമ്മുടെ ഇൻഗോസ്റ്റേഴ്സും റിയാക്ട് ചെയ്ത പോലെ ആ പടം അങ്ങോട്ട് ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യാന്നൊരു ഐഡിയയിൽ ഞങ്ങൾ ഇപ്പൊ ഇരിക്കുകയാണ്. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ കീപ് സപ്പോർട്ടിങ് അസ് ഗൈസ്. കമന്റ്സിൽ മെൻഷൻ ചെയ്യുക ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ തീരുമാനത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് ലവ് വന്നിട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. சோ வந்து வீடியோ பாக்கறதுக்கு முன்னாடி என்ன இன்னொரு விஷயம்னா, நிறைய வீடியோஸ் வந்து நீங்க மென்ஷன் பண்ணிருந்தீங்க, நாங்களும் வந்து ரியாக்டும் பண்ணிட்டோம். ஆனா என்னன்னா, அது அப்லோட் பண்ணும்போது நிறைய பிளாக் காப்பிரைட்ஸ் இஷ்யூஸ் இருக்கு. சோ வந்து காப்பிரைட் ஆனെങ്കിൽ போலும் நமக்கு ரெவென்யூ வரலன்னு மட்டும் இருக்கு. പക്ഷേ കണ്ടന്റ് ബ്ലോക്കഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല, ഒരു ബ്ലാക്ക് സ്ക്രീൻ അങ്ങനെ വരും, അത്രേ ഉള്ളൂ. സോ അപ്ലോഡ് ചെയ്തിട്ട് അത് കാര്യമില്ല. സോ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ആ ബ്ലോക്ക് ഒന്നും മാറുന്നില്ല. ഇപ്പൊ ഷൈലോക്കൊക്കെ എപ്പോഴും റിക്വസ്റ്റ് വന്നാൽ ഞങ്ങൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ അത് റിജക്റ്റും ചെയ്തു. സോ അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഡ്രാഫ്റ്റില്. പറക്കുന്ന തളിക നമ്മുടെ ദിലീപടൻ ആദ്യം എടുത്തു വെച്ചത്, അതിപ്പോഴും അവിടെ ഇരിക്കുന്നു ബ്ലോക്കഡില്. സോ ഇതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. സോ അതിന് ആദ്യം ഒരു സോറി, ഞങ്ങള് റിക്വസ്റ്റ് ഇനിയും കൊടുക്കുന്നുണ്ട്, അത് എന്താവോ ഏതാവോ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. സോ ഇത് വൈകിക്കുന്നില്ല, നേരെ നമുക്ക് സ്റ്റാർട്ടിങ് സീന് കാണാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ പ്രിയരെ, ദൈവവചനമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവയുടെ റിംഗ്ടോണാണ് അച്ചോ. കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഹലോ ചാണ്ടിക്കുഞ്ഞെ, ഇത് ഞാനാ. ഇത് ഞാനാ. നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ളേ? ശിവരാമന്റെ അമ്മ. എന്റെ കർത്താവ് അമ്മച്ചിയായിരുന്നു. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? സാധാരണ പോകാറുള്ളിടത്തെല്ലാം പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. ഇനി കുർബാന കഴിഞ്ഞ് കുമാരനെല്ലൂർ പോയി അന്വേഷിക്കണം. അവിടെ എന്താ? അവിടെ ഒരു ബാർ ഒറ്റയ്ക്ക് ഒരുത്തൻ തല്ലി പൊളിച്ചു എന്ന് കേട്ടു. അവിടെ ഉണ്ടോന്നൊരു സംശയം. അതവൻ തന്നെ, ഒരു സംശയവും വേണ്ട. ഒറ്റയ്ക്കൊരുത്തിൽ ഒരു ബാർ അടിച്ചു പൊളിച്ചെങ്കിൽ അത് നമ്മുടെ മകൻ തന്നെ. എന്നാ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് ചെന്നൂടെ. എടേ, ഈ ജീവിതത്തിൽ ഒരു ബാറിലും കയറിയിട്ടില്ലാത്ത ഞാൻ നിന്റെ മകന് വേണ്ടി ബാറിലെന്നല്ല പല വൃത്തികെട്ട സ്ഥലങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ. ഈ നാട്ടുകാർക്ക് എന്നോടൊപ്പം ബഹുമാനമുള്ളത് കൊണ്ട് അവരെന്നെ തല്ലിയിട്ടില്ല. അതുപോലാണോ വേറെ പല നാട്ടിലും? അവിടെ ചെന്ന് നിമിന്റെ തന്തയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാ മതി, അവരെന്നെ തല്ലിക്കൊല്ലും. അല്ല കാര്യം. സോറി സാർ. എന്താ അമ്മേ? ഏ, കുമാരനെല്ലൂരോ? അവൻ അവിടെ ഉണ്ടെന്നാ കേൾക്കുന്നത്. നീ നിന്റെ പോലീസിനെ വിട്ടൊന്ന് അന്വേഷിക്കടാ. എന്റെ ചേട്ടൻ നാട് വിട്ടു പോകുമ്പോഴൊക്കെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നതല്ല പോലീസിന്റെ പണി. ചാണ്ടി കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ലേ? ആ, അവന്റെ ചവറ് വണ്ടിയിലേക്ക് എടുത്തോണ്ട് വന്നോളൂ. നീ അവന്റെ ആരാന്നാ പറഞ്ഞത്?
അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയട്ടെ. അയാളാണെ നിങ്ങൾ പറഞ്ഞേക്കാശം ഇപ്പൊ ഇവിടെത്തും. ഇതിനു വേണ്ടി അയാളുടെ ഫാമിലി ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആട്ടെ അടി എങ്ങനാ തുടങ്ങിയത്? പുള്ളി കയറി വന്നപ്പോ ഹലോ സാറെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോ എന്നും പറഞ്ഞ ഒരു ഒറ്റ അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ? സ്നേഹം കൊണ്ട് എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ? ഒരു ശീലം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവിടെ അടുത്ത കാണുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. സ്വിച്ച് ഓഫ് അല്ല, പരിധിക്ക് പുറത്താണ്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ബാർ ഉണ്ടോ? ബാറില്ല, ഒഴക്കരയിൽ ഒരു ഷാപ്പുണ്ട്, അവിടെ ഫോൺ കിട്ടില്ല. ആ അവിടെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ശീലവും മാറ്റി അവര് വിടും. എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ, വെടക്കു വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലി എന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡി ലിസ്റ്റിലും കേഡ് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേരെപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പാ ഇത്. ഇവിടെ നിന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. ആശുപത്രി കൊണ്ടുപോകണം, എനിക്ക് എന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാര് വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിന്റെയും കൂടിയാ. ഈ കേഡി റൗഡി ലിസ്റ്റിലൊക്കെ എന്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോ നമ്മൾ നാല് പേരും ഒരേ മുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് നാലു പേരെ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട, കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ല പോലെ ബോധ്യപ്പെട്ടിട്ട് മതി. എന്റെടാ കുഞ്ഞില്ലട. എന്താ ഹഹ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 
ഇതെന്ത് വേഷം? ഇത് ചേട്ടന്റെ ഇത് വിടക്ക് കൊല കൊല ചട്ടം പിരിവി പരിയപ്പെട്ട സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി. ചാണ്ടി നല്ല അസല വാറ്റുകാരനും അതിനേക്കാൾ നല്ല ഓട്ടക്കാരനും. എക്സൈസ് കാർ എങ്ങനെ ഓടിച്ചാലും ഇവനെ കിട്ടൂല. ഈ കാലം കൊണ്ട് പോകാനും. ചാണ്ടി, ഞാനിപ്പോ പാർട്ട്ണർഷിപ്പിൽ ഷാപ്പ് നടത്തുകയല്ലേ. ശിവൻ എന്തിനാ ഇതപ്പാകുത്ത് ഷാപ്പിന്റെ ഒക്കെ നടത്തേ? അയ്യോ, ഇതങ്ങനെ വെറും ഷാപ്പൊന്നും അല്ല. ഇവിടെ കള്ളും ചാരായും ബ്രാൻഡിയും വിസ്കിയും സകല സാധനങ്ങളും ഉണ്ട്. ഇത് 3 സ്റ്റാറാ മോനെ, 3 സ്റ്റാർ. ഇവിടെ ക്യാമറ ഡാൻസ് നടത്താറുണ്ട്. കണ്ട, ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ശിവ പോവാം. പ്ലീസ് പ്ലീസ്. എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. നാളെ വരുമ്പോ ഉറ്റവരോടും ഉടയവരോടും ഒന്നും ഇല്ലാതെ ഇതുപോലെ നാട് വിട്ടേച്ച് വരരുത് എന്നൊന്ന് പറഞ്ഞേ. ഒരു ചെറിയ നാട് വിട്ടു വന്നാണോ? ഇതൊരു പതിവ്. അങ്ങനെ ഇരിക്കുമ്പോ ആളെ കാണില്ല. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വന്ന് പൊക്കണം. ഞാൻ നാട് വിട്ടതൊന്നുമല്ല, നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോൾ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും ഒരു ചേഞ്ചിന് വേണ്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? രണ്ടുപേര്. ഇത് ഹെൽമെറ്റ് വേണോ? ബൈ, ഗുഡ് നൈറ്റ്. ஸ்டார்டிங்ல இருந்து அப்படியே ஃபுல்லா காமெடியா அவரு அவரோட ஃப்ரெண்ட் இருக்காருல்ல சர்ச்லயே, ஹலலுயா ஹலலுயா அந்த ரிங்டோனு, அதுல இருந்து அப்புறம் இது நானா அப்படின்னு அவங்க அம்மா போன் பண்ணும்போது நானா அவரு இல்ல. இதுல எந்த வரையும் எனக்கு இது ஆரம்பம் அறியா? இது சாண்டி ஆட்டிக்கொண்டு நீங்க இவட தமிழ்நாட்டில் வடிவேலு பண்ண அங்கே ஒரு ட்ரெயின் மார்க். அதுபோல நம்மட ഞങ്ങളുടെ കേരളത്തില് കോമഡി സാമ്രാട്ട് എന്ന് അറിയപ്പെടുന്ന ജഗതി ശ്രീകുമാരാണ്. അത്രക്ക് കോമഡി കോമഡി കിങ് എന്ന് പറഞ്ഞ ജഗതി. ഇതിൽ എനിക്ക് അതാണ് എന്താ പറയാ, ഇത് ഞാനാ, ഇതും ഞാനാ, നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ള അമ്മച്ചിയായിരുന്നു. അത് ഓരോ സെക്കൻഡും ഇങ്ങനെ, അതായത് റിംഗ് ടോണുകൾ വന്നിട്ട് ഒരുപാട് എന്താ പറയാ ഭരിച്ചിരുന്ന കാലം തന്നെ പറയാ. വെറൈറ്റി ആയിട്ടുള്ള റിംഗ് ടോൺസ് വന്നിരുന്ന കാലഘട്ടത്തിൽ എടുത്ത് പടമാണിത്. അതുകൊണ്ടാണ് ഓരോ ഒന്ന് വരും. അതില് ഹലഡോ ഹാലോ എന്ന റിംഗ് ടോൺ തന്നെ ഫോൺ എടുക്കടാ കമ്മീഷണർ വണ്ടിയിൽ വരുമ്പോ കോള്. പിന്നെ അവനടുത്ത് പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ ചവറ് വണ്ടിയിൽ എടുത്തിട്ട് വന്നോളൂ കരിസ്മ എടുത്തിട്ട് ചവറ് വണ്ടിയിൽ നിന്ന്. சோ ஒவ்வொரு சீனுமே வந்து ரொம்ப காமெடியா என்ஜாய் பண்ற மாதிரி சமயம் இருந்தது. அதே மாதிரி ஃபைட் சீன்ஸுமே வந்துட்டு, அதாவது லாலிட்டனோட பேஸ் வந்துட்டு அந்த எக்ஸ்பிரஷன் பாக்கும்போது காமெடி தான், காமெடியான ஒரு ஃபைட்டு அந்த மாதிரி இருந்தது. அவங்களோட பேரு அது எல்லாமே வந்துட்டு காமெடியா காமிச்சிருந்தாங்க. லாலிட்டன் வந்து திரும்பி அந்த டைலாக் பேசுறது எனக்கு எந்த குழப்பம் உண்டு. நீங்க சொன்னதெல்லாம் கேட்டுட்டு எனக்கு பயப்படவே இல்லை. ஹாஸ்பிட்டல் அது அப்புறமா ஃபைட் பண்ணிட்டு இருக்கும்போது போய் குடிக்கதான் ரசம். ஒரு ரெண்டு பேரும் இங்கே ചെറിയ കുട്ടികളെ കള്ളത്തരം കാണിക്കുന്ന പോലെ ശരിക്കും ഇത് കാണുമ്പോ ശരിക്കും പണ്ടത്തെ ലാലേട്ടൻ അങ്ങനെ കാണുന്ന പോലുണ്ട്. ആ ഒരു ചിത്രത്തിൽ അതൊക്കെ കണ്ട താളവട്ടത്തിൽ കണ്ട ലാലേട്ടനെ ഒക്കെ സത്യം പറഞ്ഞ. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഈ പടം കാണുമ്പോ എനിക്ക് വേറെ ഓർമ്മ എന്താന്ന് വെച്ചാൽ, സീറ്റ് അതായത് ഈ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട് ജോബിന്റെ കൂടെ ഞാൻ ഇത് കണ്ടത് പടം. അവൻ വന്നിട്ട് നാട്ടിലേക്ക് വന്നപ്പോ, സോ അങ്ങനെ വന്നപ്പോ എനിക്ക് അവരുടെ ഇത് ഇരിക്കാൻ സീറ്റില്ലാതെ കേറി തെരയാൻ സീറ്റില്ല. അവസാനം സൈഡിൽ ആ നടക്കുന്നില്ല സ്റ്റെപ്പ്, അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കണ്ട പടമാണിത്.
പിന്നെ ഈ ലാലേട്ടന്റെ ഹെയർ സ്റ്റൈല് വന്നിട്ട് അതായത് യൂഷ്വൽ ആയിട്ട് വേറെ ഹെയർ സ്റ്റൈലാണ് വെച്ചിട്ടുണ്ടാവുക ലാലേട്ടൻ, പക്ഷെ ഈ പടത്തില് ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു ആഡിലായിരുന്നു ആദ്യം കണ്ടത്. എല്ലാരും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പടം വന്നപ്പോ എല്ലാവർക്കും അത് ഹിറ്റായി ഇഷ്ടപ്പെട്ടു. അവന് ആ ഹെയർ സ്റ്റൈൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്രയ്ക്ക് ഒരുപാട് വന്നിട്ട് മനസ്സിനെ സന്തോഷിപ്പിച്ച അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ് ഹലോ. സോ നിങ്ങൾക്ക് വന്നിട്ട് ഈ സീന് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്ന ഉറപ്പായിട്ടും ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി ആ പടം പോയി കാണാം. പിന്നെ ഈ സീന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അത് നിങ്ങളുടെ അഭിപ്രായം പറയാണ്ട് മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഇതിന്റെ ബാക്കി സീൻസ് ഫ്യൂച്ചറിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് സീരിയസ് ആണെങ്കിൽ സിനിമ എന്താണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിലും നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇവിടുന്ന് കാണാം. നിങ്ങൾക്ക് ആ ജഗതിയെ ആരാണെന്നേ അറിയത്തില്ല, അപ്പൊ ആലോചിച്ചുണ്ട്, ഫുള്ളായിട്ട് കണ്ടിട്ടില്ല ഒട്ടും. സോ അങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും. വെബിന്റെ ക്ലൈമാക്സ് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി, അത് തന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ സീനില് ആ ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടാവല്ലോ നിങ്ങളെ ഒരുപാട് അങ്ങോട്ട് അട്രാക്ട് ചെയ്തത് അല്ലെങ്കിൽ ചിരിപ്പിച്ചത്, അത് ഏതാണെന്ന് പറഞ്ഞാൽ മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. നിനക്ക് അതാ ഇഷ്ടപ്പെട്ട മൊമെന്റ്? எனக்கு எல்லாமே பிடிச்சிருந்தது. ஜெகதீஷ் சார் ரெண்டு பேரோட காம்போ வந்து ரொம்ப பிடிச்சது. அதுக்கப்புறம் அவர் வந்து கூட்டிட்டு போறேன்னு சொல்லிட்டு வீட்டுக்கு போலாம் அப்படின்னு சொல்லும் போது 3 ஸ்டார் இல்ல 4 ஸ்டார் மட்டும் பேசுறாங்க, அது ரொம்ப എനിക്ക് ലാലേട്ടൻ തിരിഞ്ഞിരുന്നാ സംസാരിക്കില്ലേ, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്നെ ആശുപത്രി കൊണ്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഈ സീനില്. സോ നിങ്ങളുടെ മറക്കാണ്ട് മെൻഷൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറക്കാമോ ഷെയർ പണിക്കോങ്ക സബ്സ്ക്രൈബ് പണി ബെല്ലേക്കാൻ.